ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങളാണ് ആൽഫിയും ദീപയും ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ഡിഷ് ആയിട്ടാണ് എന്താണെന്ന് അറിയണ്ടേ എന്താന്ന് പറയാം എല്ലാവർക്കും പറയട്ടെ ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ പുക്ക് ബീഫ് പുട്ട് അപ്പൊ അത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം നോക്കാം അപ്പൊ നമ്മുടെ ചിക്കൻ പുക്ക് ബീഫ് പുട്ടിന് ആദ്യം വേണ്ടത് നമ്മുടെ ബീഫാണ് ബീഫ് ഞാൻ കുക്കറിലിട്ട് നന്നായിട്ട് അടിച്ചു വെച്ചേക്കുവാണ് കുക്കറിലിട്ട് ഒരു രണ്ട് വിസിൽ അടിച്ചു അതിനകത്ത് ഞാനൊരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതൊക്കെ കൂടെ ചതച്ചിട്ട് കുറച്ച് മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് വേവിച്ചെടുത്തു അത് കഴിഞ്ഞിട്ട് അത് ഞാനത് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം ഇനി അടുത്ത് വേണ്ടത് നമുക്ക് നമ്മുടെ ചെറിയുള്ളിയാണ് ചെറിയുള്ളി ഞാനൊരു 10-15 അല്ലി ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കി പേസ്റ്റ് അല്ല ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് ചതച്ച് വെച്ചേക്കുവാണ് ഇനി നമ്മുടെ കറിവേപ്പില പിന്നെ നമുക്ക് വേണ്ടത് പൊടികളാണ് പൊടികൾ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു 1 ടീസ്പൂൺ ഗരം മസാല 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയാണ് നമുക്ക് നമ്മുടെ ബീഫ് മസാല ഉണ്ടാക്കാൻ വേണ്ടത് നമുക്ക് ആദ്യം ഒരു പാൻ വെച്ച് ചൂടാക്കാം പാൻ ഒന്ന് ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് എണ്ണ ഒഴിക്കണം അപ്പോൾ പാൻ ചൂടായിട്ടുണ്ട് ഞാൻ കുറച്ച് എണ്ണ ഇതിലേക്ക് ഒഴിക്കുവാണേ എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മുടെ കറിവേപ്പില ഞാൻ എടുത്ത് വെച്ചേക്കുന്ന കറിവേപ്പില അതിലേക്ക് ഇടുക കറിവേപ്പിലയൊക്കെ കറികൾക്ക് ഇടുവാണെങ്കിൽ ഒത്തിരി നല്ലതാ ഒത്തിരി ഉപയോഗിക്കുന്നത് നല്ലതാണ് ഷുഗറുകാർക്കും കൊളസ്ട്രോളുകാർക്കും ഒക്കെ കറിവേപ്പില ഒരു ഔഷധ ഗുണമുള്ള സാധനമാണ് പിന്നെ നമ്മുടെ ചെറിയുള്ളി അരിഞ്ഞു വെച്ചേക്കുന്നത് അതും കൂടി ഞാൻ ഇതിലേക്ക് ഇടുവാണേ ചെറിയുള്ളൊരു 1/2 കുക്ക്ഡായി കഴിയുമ്പോൾ വേണം നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ നമ്മൾ ചതച്ച് വെച്ചിട്ടില്ലേ അപ്പൊ അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ വെളുത്തുള്ളി ഒരു 3-4 അല്ലി എടുത്തിട്ടുള്ളൂ ഇഞ്ചി അതുപോലെ ഒരു ചെറിയ 2 കഷ്ണമാണ് എടുത്തേക്കുന്നത് നമുക്ക് ഒത്തിരി വേണ്ട സാധാരണ ബീഫ് കറി ഉണ്ടാക്കുന്ന പോലെ ഒത്തിരി അങ്ങനെ എരിവ് വേണ്ട ഇത് പുട്ടിന്റെ കൂടെ ഉള്ളിൽ വെക്കാനായിട്ടാണ് ഇത് ഏകദേശം വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നന്നായിട്ട് വഴണ്ട് വരണം ഏകദേശം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ പൊടികളും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പൊടിയിട്ട് പൊടിയുടെ പച്ചമണം ഒക്കെ നന്നായിട്ട് മാറി വരണം അതുപോലെ ഒരു ബ്രൗൺ കളറായി വരണം നന്നായിട്ട് പിടിച്ച് നല്ല ബ്രൗൺ കളറായി വരണം പൊടി ഒന്ന് വഴണ്ട് കഴിയുമ്പോൾ നമ്മുടെ ബീഫ് ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടില്ലേ നമുക്ക് അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ബീഫ് വേണേൽ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വേവിച്ചെടുത്താലും കുഴപ്പമില്ല അല്ലെങ്കിൽ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുത്താലും കുഴപ്പമില്ല നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം ഒത്തിരി വലിയ കഷ്ണമായ പുട്ടിൽ വലിയ രസം ഉണ്ടാവില്ല അതിങ്ങനെ ഇളകി ഇളകി പോരും അപ്പൊ നമ്മുടെ ബീഫ് ഇത് ഏകദേശം മിക്സ് ആയിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ ബീഫ് വേവിച്ച വെള്ളം കുറച്ചുണ്ട് ആ വെള്ളം കൂടെ ഒഴിച്ചാണ് ഇതൊന്നും കൂടെ ഒന്ന് വരട്ടി എടുക്കുന്നത് വേറെ വെള്ളം നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നില്ല കാരണം നന്നായിട്ട് വഴണ്ട് വഴണ്ട് വരണം നമുക്ക് ജസ്റ്റ് ഉപ്പൊക്കെ ഒന്ന് നോക്കണം എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഒരു 2-3 മിനിറ്റ് അത് അങ്ങനെ ഇരുന്നൊന്ന് വേവട്ടെ നമ്മുടെ ബീഫ് ഒന്ന് സെറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് പുട്ടിനുള്ള മാവ് കുഴക്കാം ആൽഫിക്കാണ് ഞാൻ ഈ കപ്പിന് 2 കപ്പാണ് എടുത്തേക്കുന്നത് 2 കപ്പ് മാവ് എടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട് അതുപോലെ വെള്ളം ചൂടുവെള്ളത്തിൽ ഉപ്പ് മിക്സ് ചെയ്ത് വെച്ചേക്കുവാണ് അപ്പൊ നമുക്കിത് ഇനി കുഴക്കാം അപ്പൊ നമ്മുടെ മാവ് നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്
മാവ് ഒത്തിരി കുഴഞ്ഞു പോവരുത് എന്നാൽ നല്ല വെള്ളമയം ഉണ്ടാകും വേണം നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പുട്ട് ഉണ്ടാക്കാം പുട്ടുംകടത്തിലെ വെള്ളം വെച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇത് ആദ്യം കുറച്ച് തേങ്ങ ഇടാം आदि कुछ तेट बीफ रोस्ट बीफ जस्ट स्पून वेड അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തും ആകത്തില്ല അത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ മാവ് ഇടാനായിട്ട് ഇന്നത്തെ വീണ്ടും കുറച്ചുകൂടെ ബീഫ് അല്പിക്കാണ് കുറച്ചുകൂടെ ബീഫ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ആദ്യം പറഞ്ഞല്ലോ ബീഫ് ഇട്ടിട്ട് അതൊന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം വീണ്ടും നമുക്ക് കുറച്ച് തേങ്ങ കൂടി ഇടാം ആയിച്ചാ ആൽഫിക്കാണ് ഇതെന്താ തേങ്ങ വീണ്ടും നമുക്ക് മാവ് ഇതെന്താൽഫി മാവ് കുറച്ച് മാവ് കൂടി ഇട്ടിട്ട് വീണ്ടും നമ്മൾ എന്താ നമ്മുടെ ബീഫ് അത് കുറച്ചും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇതെന്താ ഇത് ബീഫ് എന്നിട്ട് വീണ്ടും നമ്മുടെ തേങ്ങ തേങ്ങ കൂടെ നന്നായിട്ട് നിറച്ച് ഫില്ല് ചെയ്യുക നല്ല ടേസ്റ്റിയാണ് ഇപ്പോഴേ നല്ല മണമൊക്കെ ഉണ്ട് ആ ബീഫ് റോസ്റ്റ് ചെയ്തതിൻ്റെ മണം അപ്പോൾ ഞാനിത് വെക്കുവാണേ നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതൊരു പ്ലേറ്റിലേക്ക് മാറ്റുവാണേ വാവ് നമ്മുടെ ബീഫ് പുട്ട് ഇവിടെ റെഡി ആയി കഴിഞ്ഞു എന്തൊരു മണമാണെന്നറിയോ നമ്മുടെ ചിക്കൻ പുക്ക് പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ബീഫ് പുട്ട് ഞാൻ ചില്ല് എടുത്ത് മാറ്റിയതാണ് ആൽഫിക്കുട്ട നമുക്ക് ടേസ്റ്റ് ചെയ്യാം ഇതാണ് നമ്മുടെ ബീഫ് പുട്ട് അമ്മ എടുത്ത് തരട്ടെ ആൽഫിക്ക് ഞാൻ ആൽഫിക്ക് കൊടുക്കട്ടെ എല്ലാവർക്കും കൊതിയാവണ്ടാവും അല്ലേ എനിക്കെന്നെ കൊതിയാവുണ്ട് നല്ല മണമുണ്ട് അപ്പൊ ആൽഫിക്കുട്ട നീച്ചിട്ട് കൊടുക്കുവാണ് എന്താ പറ ഓ ആൽഫിക്കുട്ടിന് ഇഷ്ടായി അപ്പൊ എല്ലാരും ട്രൈ ചെയ്യണം നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അതുപോലെ വേറെ കറിയൊന്നും നമുക്ക് ആവശ്യമില്ല തരാലോ വേറെ കറിയൊന്നും നമുക്ക് ആവശ്യമില്ല അപ്പോ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ആൽഫീസ് വേൾഡ് അല്ലേ പറ ആൽഫീസ് വേൾഡ് അതുപോലെ ബെല്ലൈക്കണം അമർത്തണം മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വേഗം വരാം ബൈ।